ഇത് വെക്കുന്നതിന് മുമ്പ് കിട്ടുന്നത് ആൾക്കാർ വന്ന് കഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് വെച്ചത് അത് കഴിഞ്ഞ് കുത്തി പൊളിച്ചത് തന്നെ കുത്തി പൊളിക്കണം എന്നിട്ട് ഇത് പരാതി നമ്മൾ പൊളിച്ചു പിടിക്കാൻ നേരം അവിടെ എന്തൊക്കെയാണെന്നോ എന്താ ഞാൻ പറയുന്നത് അതായത് പോലീസിന് ഒരു ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾക്കപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് വേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത് അതായത് ഓരോ സ്ഥലത്തും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും എൻ്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് പോകണമല്ലോ എനിക്ക് വേണ്ടേ അല്ലേ അപ്പം ഞങ്ങളുടെ ആളെ മാത്രം പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തുക അത് ശരിയായിട്ടാണ് അവർക്കറിയാം നിങ്ങളകത്ത് കയറ്റിയിട്ട് നിങ്ങളുടെ സാഹചര്യം ഉണ്ടാക്കി നിങ്ങൾ പറയുന്ന സാഹചര്യം പറയുന്നതാണല്ലോ സാഹചര്യം ഞങ്ങളുടെ പ്രവർത്തകരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളുടെ ആളുകൾ തോന്നി ഡിവൈഫൈക്കാർക്ക് സാറിന് ഫീൽ ചെയ്തത് അല്ലേ മാർസിസ്റ്റ് പണ്ടിയുടെ ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നു കാലുപ്രകാരം അടിക്കുക ആളുകൾ നോക്കിക്കും നമുക്ക് നോക്കിക്കാൻ പറ്റില്ല എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകൻ പ്രചാരകൻ ഞാൻ ഇവിടെ വന്നല്ലോ സാറ് വന്നു ഞാൻ ഇവിടെ വന്നല്ലോ പ്രചാരം കാണുന്ന പ്രകൃതി വളർച്ച എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യും അടിച്ചവരെ അറസ്റ്റ് ചെയ്തില്ല ഒരു പരാതി പോലും കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അടിച്ച മണ്ഡലശാലി പ്രകൃതി ഉള്ളാണ് ഉള്ളിലാണ് നമ്മളവിടെ ഉണ്ടായിരുന്ന സമയത്ത് അല്ല ചേട്ടാ ഈ അടി ഈ അഖിലല്ലേ അടി കൊണ്ടാണ് അടി കൊണ്ടാണെന്ന് അല്ലേ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അയാളെ എന്തെന്ത് പ്രവചന അയാളെയാണ് അടിച്ചത് അഖിലിനെയാണ് അടിക്കുന്നു പറഞ്ഞിട്ടാണ് ഇതിനുള്ളിൽ നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് പോയത് അവര് കണ്ടോണ്ട് പോയതല്ല കൂട്ടത്തിലുള്ളവരെ അടിക്കുന്നു ഈ പോലീസ് സ്റ്റേഷൻ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവർ ആ സ്ഥലത്തോട്ട് പോയത് അവർ അമ്പലപ്പുറം ഇന്നവരാ ഈ നിൽക്കുന്ന അകത്ത് നിൽക്കുന്ന ആളുകൾ അകത്ത് നിന്ന് ഇവിടെ അടി നടക്കുന്നു അറിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയത് എങ്ങനെ പോകുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി അവരങ്ങനെ അറിഞ്ഞുകൊണ്ട് പോയാല് ഞങ്ങളും തർക്കത്തിന് തയ്യാറല്ല നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളും തർക്കത്തിന് തയ്യാറല്ല ഞങ്ങൾക്ക് മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട്
ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരന് കൊമ്പൊന്നും ഇല്ല കണ്ടോ? എന്താ ഡിവൈഎഫ്ഐക്കാരനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത്? എന്താ ഡിവൈഎഫ്ഐക്കാരനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത്? അടി കിട്ടിയ ആളെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഇത് അക്രമം ഉണ്ടാക്കണം. ഞാൻ പറയണോ പ്രവർത്തകരോട്, നമ്മൾ സംഘടന ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് കീറുന്നു. ഇന്ന് ഭരണിക്കാവിൽ കീറിയല്ലോ, കീറിയപ്പോൾ പോലീസ് പിടിച്ചില്ലല്ലോ, ഞാൻ പരാതി കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനമായിട്ട് നിൽക്കാൻ, ഞാൻ വരാതെ നിങ്ങൾ ഒരു സ്ഥലത്തേക്കും പോരുതെന്ന് ഞാൻ പറഞ്ഞത്. അവരെ പിടിക്കാതെ പറ്റില്ല സാർ. അമ്പലത്തിനകത്ത് കയറി അക്രമം ഉണ്ടാക്കാൻ, അമ്പല വിശ്വാസികളല്ലാത്തവർ എന്തിനാണ് അമ്പലത്തിൽ കയറുന്നത്? അതെന്റെ ചോദ്യം. ഇവർക്ക് ഗണേശന് ഇഷ്ടമല്ല, ഇവർക്ക് ഗുരുവായൂരപ്പന് ഇഷ്ടമല്ല. നിങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കയ്യിൽ തീർത്ഥം കൊടുത്തപ്പോൾ വെള്ളം കളഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന നീതി പണെടുത്തിട്ടാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല. എന്തിനു കയറുന്നു അമ്പലത്തിൽ? അമ്പലത്തിൽ വിശ്വാസികൾ പോയാ പോരെ. എന്റെ ഫ്ലക്സ് ബോർഡ് കീറിയവനെ പിടിക്കാൻ ഇവിടെ പോലീസ് ഇല്ല. ഇവിടെ എന്ത് അക്രമം നടന്നാലും നിങ്ങക്ക് നോക്കാൻ നേരം ഇല്ല. അപ്പൊ ഞങ്ങളുടെ ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടാണ്. എല്ലാപ്പള്ളിയിലും തന്നെ ഇരിക്കാം. എന്തായാലും സാറും സാറിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ആളുകളെ പിടിക്കണം. പിടിക്കാതെ പറ്റില്ല. അല്ല, സത്യത്തിൽ ആ പരാതി കൊണ്ടുവന്നപ്പോൾ സ്വീകരിക്കാൻ ഇവിടെ ആളില്ല. ഞങ്ങൾ മണിക്കൂറുകൾ ആ പരാതി ഇട്ടിടുന്നു. ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതി സെക്രട്ടറി ഒരു മണിക്കൂറുകൾ വന്നിട്ട് പരാതി വാങ്ങിക്കാൻ ഒരു ഓഫീസർ പോലും തയ്യാറാണ്. ചെയ്യാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും നല്ല ആളുണ്ടെങ്കിൽ പോലും ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അറിയാം. ഞാൻ ഇവിടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് രാത്രി താമസിക്കുന്നു. സാറ് നടപടി എടുക്കാതെ എന്താണോ സംഘടന ഉണ്ടായത്, എന്താണോ സംഘടനത്തിന് കാരണം ഉണ്ടായത്, അത് ഏറ്റവും ശ്രദ്ധ ചെയ്യിപ്പിക്കാതെ ഞങ്ങൾ കരുനാഗപ്പള്ളി വിട്ടു പോകില്ല. അതിന് തപ്പൊന്നുമില്ല. ഞങ്ങളുടെ ആളെ കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോകും. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ രാത്രി പിടിച്ചു വെച്ചിരിക്കുന്ന ആളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ ഇഷ്യൂ അമ്പലത്തിനകത്തുണ്ടായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യതാവിൽ ആവശ്യപ്പെടാനാ വന്നു. ഞങ്ങൾക്ക് ഈ യൂണിഫോമിനോടൊക്കെ അത്യാവശ്യം ബഹുമാനമുണ്ട്. പക്ഷെ ഞങ്ങൾക്കും അവർക്കും വേറെ നീതി എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത്രേ ഉള്ളൂ. ആ നടപടി ചെയ്താൽ നിയമപരമായ നടപടി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ചവനെ പിടിക്കാൻ എന്താ നിയമപരമായ നടപടി? എല്ലാം നിയമം തന്നെയല്ലേ? സാറിന് ഇപ്പൊ എന്തായാലും സമയം ഒരു മണിയല്ലോ. ഇതുവരെ നിങ്ങൾക്ക് ആളെ കിട്ടിയില്ല. അപ്പൊ ഞങ്ങളിവിടെ പുറത്തുണ്ടാവും, ഞങ്ങളുടെ ആളെയും കൂടി. അടി വാങ്ങിച്ചാള് തല്ലി കൊണ്ട ഓഫീസിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അയാളാണ് കാര്യമായിട്ട് നമ്മൾ അടിച്ചത്. അയാളെയാണ് പിടിച്ച് 2 മണിക്കൂറിട്ട് അതിൽ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കും. ആ സംഭവം നമുക്ക് ഇത്ര നേരമായി. നിങ്ങൾ ഏതെങ്കിലും പോലീസ് പോയി അന്വേഷിക്കാം. എത്ര പോലീസ് അവിടെ ഉണ്ട്? സാമാന്യം വരിക നിങ്ങൾ കാണിക്കാതിരിക്കോട്ടെ. കാണിച്ചില്ലല്ലോ. സി പി എമ്മിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല കേൾക്കുന്നത്. നിങ്ങളുടെ നീതി അവസാനിക്കുവോ? എന്ത് നീതി ഞാൻ കേന്ദ്ര മര്യാദ കാണിച്ച് 100 പോലീസുകാർ ഇപ്പൊ സ്റ്റേഷന്റെ വാതിക്കൽ. ഞങ്ങളുടെ ആളെ ഇങ്ങോട്ട് തരിക. അത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ പുറത്തിരിക്കുന്നു നിങ്ങളുടെ സ്റ്റേറ്റിന്റെ മുന്നിൽ. പിന്നെ പ്രതിയെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് പോയാൽ പോരെ. അത് പറ്റില്ലേ? ആരും ഉറങ്ങണ്ട. പക്ഷേ പക്ഷെ എനിക്കൊരു ഒരൊറ്റ ആള് വ്യക്തി പോലും
നമ്മള് നിയമപരമായിട്ട് നിയമത്തിനെതിരായിട്ട് ഒരു പണി ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാനും ഉദ്ദേശിക്കുന്നു. ഇതൊരു ആഗ്രഹം നമ്മൾ ചെയ്യണം. ഇരിക്കാറായിട്ട് ഇരിക്കണ്ട അവിടെ പുറത്ത് റോഡിലും ഞാനും ഉണ്ട്. അക്ഷരം ഒരു ശ്ലോകം ചൊല്ലാൻ അറിയാത്ത അവന്മാരെ കയറിയിട്ട് അമ്പലത്തിൽ കയറി ഇത് കാണിക്കാനാണ് അവര്. ശരി ഓക്കെ, പക്ഷെ അവർക്ക് അടിക്കാനുള്ള പോറ അധികാരം കൊടുക്കുന്നുണ്ട്. അവരടിക്കുന്ന അങ്ങനെ അങ്ങനെ ചിന്തിച്ചത് അവർക്ക് തോന്നി ഒരാൾ അവരെന്നെ കൈകാര്യം ചെയ്തു എന്ന് തോന്നിയാൽ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് അടിക്കാൻ ആർ എസ് എസ്കാരനെ അമ്പല കമ്മിറ്റി ഓഫീസിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഷീറ്റാണ് അതിനെ എന്ത് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ സ്ഥലത്ത് പോയി കണ്ടാണ് അതിൻ്റെ ഒരു സൈഡിൽ അല്ല ഞാൻ പറയുന്നത് അതല്ല അമ്പല കാര്യം പറയാനാണ്. ഈ അമ്പല കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന ഒരു ചേച്ചിയും ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അവർക്ക് നേരെയാണ് ഇവർ വന്നത്. ആ സമയത്ത് അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇവരെ തടഞ്ഞതാണ്. തടഞ്ഞ ആളുകൾ ഈ ഒരു കാര്യമുണ്ട്, ഈ അകത്തിരിക്കുന്ന ആളുകളോട് ചോദിച്ച മനസ്സിൽ ഞാൻ ആർ എസ് എസിൻ്റെ താലൂക്ക് പ്രചാരകമാണ്, ഇത് ആർ എസ് എസിൻ്റെ ചുമതലപ്പെട്ട ആളുകളാണെന്ന് അവർ പറയുന്നുണ്ട്. ഞാനോട് പറഞ്ഞല്ലോ അവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് അടിച്ചത്. ക്ഷേത്ര കമ്മിറ്റി കയറി അടിക്കാനുള്ള ധൈര്യം അവർക്ക് ഇവിടെ കിട്ടുന്നു. നമ്മള് വേറെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇത് സമാനമായിട്ട് ഉത്തരവാദിത്തം അല്ല അത് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ടും കാരണം കന്നാപ്പള്ളിയില് ചരിത്രത്തിലാദ്യമായിട്ട് ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കും അത്യാവശ്യം ആധ്യാത്മിക ബന്ധങ്ങൾ കൂടുതലുണ്ട് കന്നാപ്പള്ളി മണ്ഡലത്തിൽ. അതിൻ്റെതായ ചുരുക്കം എന്തായാലും ഉണ്ടാവും. പക്ഷെ എന്ത് ഇനി ഉണ്ടായാലും ഈ പോളി സ്റ്റേഷനിൽ പായ വിരിച്ച് കിടക്കേണ്ടി വന്നു. എന്നെ പുതിയ അഹങ്കാരം കിടക്കുന്നത് കാരണം കാരണമല്ല
ശോഭ സുരേന്ദ്രൻ കീഴടങ്ങില്ല. കാരണം ന്യായം ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും. ഇല്ല ഇല്ല, അവര് വരുന്നുണ്ട്, അവര് വരുന്നുണ്ട്. പക്ഷേ മറ്റോരെ പിടിച്ചിട്ടില്ല, അത് പിടിക്കണം എന്ന് ഞാൻ സാറിന്. ഇവർക്കൊരു കേസില്ല, ഇവർക്കൊരു കേസില്ല. നിലവിൽ നമ്മൾ അവർ പ്രിവെന്റീവ് മെഷറിൽ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ, പിന്നെ വലിയൊരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഞങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമം കാണും? ഞങ്ങൾക്കും ചെയ്യാനറിയാത്തോണ്ടോ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾക്ക് ആ പണി ഇതൊന്നും
ഇവിടെ ആലപ്പുഴ പാർലമെന്റ് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകര് പോയിട്ട് ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സ് കിട്ടിയിരിക്കുന്നു. അമ്പല കമ്മിറ്റിയിൽ കയറി തന്നാലും അതിനൊക്കെ ആൾക്കാർ സാർ നോക്കിയാൽ ഉണ്ടായിരിക്കുന്നു. ഇനി ഞാൻ 3 ദിവസമായിട്ട് പ്രശ്നപ്പെട്ടിരിക്കുന്നു. ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളുണ്ട്. എന്താ പിടിക്കാൻ പറ്റാത്തത്? കോട്ടയത്ത് പോയിട്ട് അവിടെ ഇതുപോലെ തന്നെ കൊണ്ട് ഒരുത്തണ്ടായിരുന്നു. അവൻ 12 കേസിലെ പ്രതിയാണ്. അവൻ തലയിൽ സെർക്കിളിൻ്റെ തൊപ്പി വാങ്ങി തലയിൽ വെച്ച് അവൻ കസേരയിലിരുന്ന് മേശപ്പുറത്ത് ചാടിക്കയറിയിരുന്ന് കോട്ടയത്ത് സാറൊന്ന് അന്വേഷിച്ചാൽ മതി, ഞാൻ പോയിട്ട് ഒരു സമരം നടത്തിയിരുന്നു. എന്നിട്ട് അവിടുത്തെ എസ് പി ഒന്നല്ലോ പിടിക്കാമെന്ന് പറഞ്ഞ് പിടിച്ചല്ലോ. അങ്ങനെ നമുക്ക് കരുനാഗപ്പള്ളിയിൽ അത്ര വലിയ തീവ്രവാദികളെ വളർത്താൻ പറ്റില്ല, അത് നടക്കണ കാര്യമില്ല. ഇനി നാളെ വരെ ഇതിലും വലുതുണ്ടാക്കില്ലേ? അമ്പലത്തിനകത്ത് കയറി തല്ല് അടി കൂടുക നടക്കില്ല. ഒന്നാമത് സാറ് ഈ ബൊമ്മമാരോട് ഈ പ്രാർത്ഥനയും പൂജയും ഒരു കാര്യം അറിയാത്ത അമ്മമാരോട് അമ്പലത്തിൽ കയറാതിരിക്കാനുള്ള പരിപാടി നോക്കട്ടെ. സാറോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ലീഡർഷിപ്പിന് പറഞ്ഞു കൊടുക്കൂ, ഞങ്ങൾ നാമം ചൊല്ലുന്നവർ പോവാനോ അമ്പലത്തിൽ? എന്തിനാണ് ഈ ബൊമ്മമാർ പോകുന്നത്? ഒരു 4 പേരാണ്. അവര് 4 പേരെ പിടിച്ചേരോ വിട്ടോ. ഇവരെയൊക്കെ പിടിച്ചിട്ടോ. പൊതുവേ ഇലക്ഷൻ വളരെ തുടക്കത്തെ സമയം കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇനിയും പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കും. അറസ്റ്റ് കാണിക്കുന്ന അദ്ദേഹം മര്യാദ അവരോട് കാണിക്കാന്നാണ് പറഞ്ഞത്. ഇടിക്കുമെന്ന് എപ്പോ കാണിക്കാനത്? നമ്മള് ഇപ്പം തൽക്കാലം ഞങ്ങൾ മാറി നിന്നുണ്ട്. പക്ഷെ ഞാൻ കരുനാഗപ്പള്ളിന്ന് പോവില്ല കേട്ടോ, എവിടെ തന്നെ ഉണ്ട്. നാളത്തെ രാവിലത്തെ പരിപാടി എല്ലാം റദ്ദാക്കി. സാർ എന്തായാലും മെള്ളി വിളിച്ചാൽ ഇത്
ഷൈജു പോരാട്ടത്തിൽ ചേട്ടൻ മാറ ചേട്ടാ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ സ്വയം സേവകനെ ചുമതലക്കാരനായിട്ടുള്ള ആളെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകള് അടിക്കാൻ ശ്രമിച്ചത് അടിച്ചത്. പക്ഷെ അത് തിരക്കിനിടയിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നത്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശാന്തിയോടുകൂടി വിജിലന്റായി തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ്. കാരണം ഒരു രീതിയിലും BJP ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കകത്ത് പ്രശ്നമുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നത് കൊണ്ട് അതൊന്നും സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അടിച്ചവനെ പിടിക്കാതെ ആരെയാണോ ഇവരെ ആക്രമിച്ചത്, ആക്രമിച്ച ആളെ പിടിക്കാനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത്. ഇപ്പൊ പോലീസ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഈ പ്രതികളെ പിടിക്കും, അടിയന്തരമായി അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്ന് നമ്മൾ പോകുന്നത്. എല്ലാ ഞാനും ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ ഉണ്ട്. ഞാൻ അതാണ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ തന്നെയുണ്ട്. പക്ഷേ പ്രവർത്തകരോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരികയാണ് പ്രശ്നം ഉണ്ടാക്കാൻ. ഫ്ലക്സ് ബോർഡ് വെച്ചത് കുത്തിക്കീറുന്നു, ഫ്ലക്സ് ബോർഡ് കീറി നശിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്താണ്, നമ്മളെ സംബന്ധിച്ച് എന്തൊരു പ്രകോപനത്തിലും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇവിടെ പോലീസ് ഓഫീസർമാരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ ആളുകളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നിട്ടാണ്. അപ്പൊ ഇവര് പ്രതികളെ പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പോയിക്കോളും, ഞങ്ങൾ പ്രതികളെ അടിയന്തരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. സമാധാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇരിക്കാൻ പോകുന്നത്.